രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, ഓരോ കുടുംബത്തിന്റെയും അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടെ പ്രവാസ ലോകത്തേക്ക് പോയവരാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ അകപ്പെട്ട് അവരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഉറ്റവരെ കാത്തിരിക്കുകയാണ്, അവരെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ബന്ധുക്കൾ. എന്തായാലും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ജോഷി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോഷി പറഞ്ഞോളൂ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അധികൃതരുടെ മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ചില ബോഡികൾ ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കസ്റ്റംസ്, ഇമിഗ്രേഷൻ, എയർപോർട്ട് ഹെൽത്ത് ഓഫീസ് ഈ മൂന്ന് വിഭാഗങ്ങളുടെയും നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായുള്ള അവരുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. 45 മൃതദേഹങ്ങളും എമിഗ്രേഷൻ കസ്റ്റംസ് നടപടികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പൂർത്തീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ സിയാല് മെസ്സേജിൽ കൂടി അറിയിച്ചിരിക്കുന്നത്. 45, അതായത് അവിടെ നിന്ന് എത്തിച്ച കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഉള്ളത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള മൃതദേഹങ്ങളുടെ കസ്റ്റംസ് നടപടികൾ ഇവിടെ വെച്ച് പൂർത്തിയാക്കുകയാണ്. പ്രത്യേകിച്ചും വിദേശത്തു നിന്നെത്തിയ വിമാനമാണ്, അതുകൊണ്ട് കസ്റ്റംസ് നടപടികൾ പൂർത്തിയാക്കി മറ്റൊരു ഡൊമസ്റ്റിക് വിമാനമായി ഈ എയർഫോഴ്സ് ഫ്ലൈറ്റ് പിന്നീട് ദില്ലിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ഈ ക്ലിയറൻസിന് ശേഷം മറ്റ് 14 മൃതദേഹങ്ങൾ ഈ എയർക്രാഫ്റ്റിൽ തന്നെ ഡൽഹി കയറ്റും എന്ന സിയാലിന്റെ മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രജനി ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ ക്ലിയറൻസ് നടപടികൾ പൂർത്തിയാക്കി നെടുമ്പാശ്ശേരിയിലെ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരും. എല്ലാ നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 31 മൃതദേഹങ്ങൾ വെക്കുന്നതിന് വേണ്ടിയുള്ള പീഠങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോരുത്തരുടെയും പേരെഴുതി വിലാസം എഴുതിയ പീഠങ്ങൾ തയ്യാറായിട്ടുണ്ട്. അവിടെ ഉറ്റവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ ഒക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ വന്നിരുന്നുള്ള കാത്തിരിപ്പാണ്. കാരണം നേരത്തെ നമുക്കറിയാം 8 വർഷമായി അവിടെ ജോലി ചെയ്യുന്നവർ മുതൽ 8 ദിവസം മുമ്പ് അവിടേക്ക് പോയ ആളുകൾ വരെ ഇക്കൂട്ടത്തിൽ മരണത്തോടുകൂടി ചേതയേറ്റ് ഇവിടേക്ക് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ബന്ധുക്കൾക്കടക്കം വിശ്വസിക്കാനാവാത്ത ഒരു സാഹചര്യം സ്വാഭാവികമായും അവർക്കൊക്കെ തന്നെയുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി വലിയ നൊമ്പരത്തീച്ചൂളയിലായിരുന്നു ഈ കുടുംബങ്ങൾ ഒക്കെ തന്നെ എന്നൊക്കെ പറയേണ്ടി വരും. കേരളത്തിലെ ഈ 23 കുടുംബങ്ങൾ മാത്രമല്ല ഈ വാർത്തയറിഞ്ഞ, ഈ വിവരം അറിഞ്ഞ കേരളത്തിന്റെ പ്രവാസ ലോകമൊട്ടാകെ തന്നെ വലിയ ദുഃഖത്തിലും വേദനയിലും ഒക്കെ തന്നെയായിരുന്നു. അതിന്റെ ഒരു കണ്ണീർ തുടർച്ച എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാഴ്ചകളിലൂടെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നും തന്നെയാണ് ഈ വേർപാട് എന്ന് പറയേണ്ടി വരും. നമ്മുടെ നാട്ടിലല്ല എങ്കിലും വിദേശത്താണ് എങ്കിലും സ്വാഭാവികമായും ഈ ഗൾഫ് മേഖല എന്ന് പറയുന്നത് നമ്മുടെ കേരള മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ടാമത്തെ വീടാണ്. ദുബായ് ആയാലും കുവൈറ്റ് ആയാലും ഒക്കെ തന്നെ നമ്മുടെ രണ്ടാമത്തെ വീട് എന്ന നിലയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെയുണ്ടായ ഒരു ദുരന്തത്തിൽ ചേതനയേറ്റ 23 പേരുടെ മൃതദേഹങ്ങളാണ്, വിവിധ ജില്ലകളിലുള്ള മൃതദേഹങ്ങളാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്താൻ പോകുന്നത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാൻ ഒരുങ്ങുന്നു. നേരത്തെ കരുതിയിലും അല്പം കൂടി സമയം വൈകുകയാണ്, രാവിലെ 8:30 എത്തും എന്നാണ് അറിയിച്ചത്. പക്ഷേ കുവൈറ്റ് സിറ്റിയിൽ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകി. അതിനുശേഷമാണ് വൈകിട്ട് ഇന്ത്യൻ സമയം രാവിലെ 6:00 പുറപ്പെട്ട വിമാനം 10:28 കൊച്ചിയിൽ ലാൻഡ് ചെയ്യുകയും ഇപ്പോൾ എമിഗ്രേഷൻ കസ്റ്റംസ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ മൃതദേഹം, എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയും അതിനുശേഷം ഒരു 45 മിനിറ്റ് നീളുന്ന പൊതുദർശനം ഇവിടെ നടക്കുകയും ചെയ്യും. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. സ്വാഭാവികമായും ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം 12:30, 12:30 ഈ മൃതദേഹങ്ങൾ അവിടെ നാട്ടിലേക്ക് പോലീസ് എസ്കോർട്ടോടുകൂടി റവന്യൂ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി അയക്കുന്ന എന്ന ക്രമീകരണങ്ങളാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ചേർന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 7 പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാർ അയച്ച ആംബുലൻസുകളും അവിടുത്തെ ജീവനക്കാരും എത്തിയിരിക്കുന്നു. കർണാടക സ്വദേശിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടി കർണാടകത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളിലൂടെയാണ് ഒരുപക്ഷെ നെടുമ്പാശ്ശേരി വിമാനത്താവളം കടന്നുപോകുന്നത്. നമുക്കറിയാം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് ഈ വിദേശത്തു നിന്ന് മരിക്കുന്ന, ഗൾഫ് മേഖലയിൽ മരിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ 1, 2, 3 ഒക്കെ തന്നെയായി പലപ്പോഴായി ഇവിടെ വരുന്ന പതിവുണ്ട്. പക്ഷെ ഇത്രയധികം മൃതദേഹങ്ങൾ ഒരുമിച്ച് ഒരുപാട് ആളുകൾ